നമസ്കാരം, മുരളി വാർത്തയിലേക്ക് സ്വാഗതം. മൺസൂൺ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും ഇനി മഴ കനക്കുമെന്ന സൂചന കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. അതോടൊപ്പം വീണ്ടും ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും കേരളത്തെ അലട്ടുമ്പോൾ വടക്കു കിഴക്കൻ മൺസൂണിന്റെ ഫലമായി തമിഴ്നാട്ടിലുണ്ടായ വലിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെയാണ് വ്യാപക മഴയുണ്ടായത്. അതിനെ തുടർന്ന് സ്കൂളുകൾക്ക് പോലും അവധി നൽകേണ്ട, മറ്റ് സ്ഥാപനങ്ങൾക്ക് അടച്ചിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. തെക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായി മഴ ശക്തമാകുന്നത്. തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളെന്ന് പറയുമ്പോൾ അത് കേരളത്തെയും ബാധിക്കുന്ന തരത്തിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മുൻകരുതൽ നടപടി എന്ന നിലയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ പല സ്കൂളുകൾക്കും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത്. തിരുനെൽവേലിയിൽ കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവുമൊക്കെ ഭീഷണിയായി മാറുന്നു. അതുകൊണ്ട് എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ KP കാർത്തികേയൻ അവധി പ്രഖ്യാപിച്ച സാഹചര്യം ഇന്നുണ്ടായി. ഇതോടൊപ്പം തന്നെ തെങ്കാശി, തൂത്തുക്കുടി ജില്ലകളിലും സമാനമായ രീതിയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലകളിലെ കോളേജുകൾ പതിവുപോലെ പ്രവർത്തിക്കും. ഇനി തെങ്കാശി എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഏകദേശം 1 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് എത്താൻ കഴിയും. കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന മേഖല കൂടിയാണ്. രാമനാഥപുരത്ത് കളക്ടർ സിമ്രൻജീത് സിംഗ് കഹലോൺ സ്കൂളുകൾക്കും കോളേജുകൾക്കും നൽകിയിരുന്ന അവധിയും നീട്ടിയിട്ടുണ്ട്. തിരുവാരൂരിൽ കളക്ടർ T ചാരുശ്രീ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാരക്കൽ ജില്ലാ കളക്ടറും സ്കൂളുകൾക്ക് അവധി പറഞ്ഞിട്ടുണ്ട്. സമാനമായി തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചത് മൂലമുണ്ടായ മഴയാണ് തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി തുടങ്ങിയ തെക്കൻ ജില്ലകളെ വളരെ മോശകരമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തു. ഇത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും അധികം സങ്കീർണമാക്കി മാറ്റിയിരിക്കുന്നു. തമിഴ്നാടിൻ്റെ തീരദേശ മേഖലകളിൽ വ്യാപകമായി തന്നെ മഴ പെയ്യാനുള്ള സാധ്യത കൂടിയെന്നാണ് മുന്നറിയിപ്പുള്ളത്. നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ, തിരുനെൽവേലി, തൂത്തുക്കുടി, കാരക്കൽ വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനമാണ് പുറത്തു വരുന്നത്. നവംബർ 23 തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇതോടൊപ്പം പറയുന്നുണ്ട്. നവംബർ 25 ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. നവംബർ 26 നവംബർ 29 ഇടയിൽ തെക്കൻ തീരദേശ മേഖലയായിട്ടുള്ള, തീരപ്രദേശമായിട്ടുള്ള ആന്ധ്രാപ്രദേശിലും റായലസീമയിലും അതിശക്തമായ മഴ പെയ്യും. ഈ പ്രദേശങ്ങളിൽ ഡിസംബർ വരെ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴ തുടരാനുള്ള സാധ്യതയും കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.